അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊരു റിവർ സൈഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നിരുന്ന് ഇതിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഓരോ പ്രാവശ്യം ഇതിങ്ങനെ ചൊല്ലുമ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ടെൻഷൻസും ഇതുമെല്ലാം അങ്ങ് റിലീവ് ആകുക. എന്നാലും എനിക്കതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് അതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്നാലും ഇത് ചൊല്ലാതിരിക്കാനും പറ്റത്തില്ല. അതിപ്പോൾ ഞാനിങ്ങനെ വീട്ടിലോട്ട് ഇടയ്ക്ക് തിരിച്ച് കയറി വരും. എന്നിട്ട് ഈ പുസ്തകം തുറന്നു തുറക്കും, തുറക്കുമ്പം വീണ്ടും ഒന്നും അറിയത്തില്ല, അടച്ചു വെക്കും, വീണ്ടും പോയി പ്രാർത്ഥിക്കും. അങ്ങനെ എന്തായാലും ആ ഒരു പ്രാർത്ഥനയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് മാത്തമാറ്റിക്സ് ഞാൻ പാസ്സായി. ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ, എനിക്ക് ആ കൂടി രണ്ട് ചാപ്റ്റർ മാത്രമേ അറിയത്തുള്ളൂ അതിനകത്ത്. അപ്പം ഇത് പാസ്സാകണമെന്നുള്ള ഒരു സാധ്യതയില്ല. അപ്പം അങ്ങനെ എനിക്കൊരു എക്സ്പീരിയൻസ്, എന്നാലും അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ, എനിക്കൊരു ഫസ്റ്റ് ഒരു ലൈവ് ഒരു ജീസസ് എക്സ്പീരിയൻസ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻജിനീയറിങ്ങിന് ഞാൻ ട്രിച്ചിയിൽ പോയി സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ഓജോ ബോർഡ് കളിക്കാൻ വരാൻ പറയും. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എൻ്റെ എ ടി എമ്മിൻ്റെ പാസ്വേഡും എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ബാലൻസും പറയുവാണെങ്കിൽ ഞാൻ കളിക്കാൻ വരാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ആ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. ഇവൻ പിറ്റേ ദിവസം വൈകിട്ട് ഫോണിൽ മെസ്സേജ് അയച്ചു എൻ്റെ എ ടി എം കാർഡിൻ്റെ പാസ്വേഡും എൻ്റെ ബാങ്കിൻ്റെ കറൻറ്റ് ബാലൻസും. അപ്പം ഞാൻ അന്നേരത്തേക്ക് ഓർത്തു ഓക്കെ എന്ന് പറഞ്ഞ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷം ഈ ഓജോ ബോർഡ് ഞങ്ങളിങ്ങനെ ഗ്രൂപ്പിൽ കളിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ അതൊരു 60% അത്ര കറക്റ്റ് ആയിരിക്കണമെന്നില്ല, എല്ലാം പ്രിസിഷൻസ് ആയിരിക്കും. എന്നാൽ നമ്മൾ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഗാന്ധിജിയെ കൊന്ന ആരാണ്, അപ്പോൾ അതൊക്കെ കൃത്യമായിരിക്കും. ഇപ്പോൾ ഒരു ഞാനൊരു പേജ് നമ്പർ എടുത്തു വെച്ചിട്ട് ഞാൻ എത്രാമത്തെ പേജാണ് ഓപ്പൺ ചെയ്തേക്കുന്നത് എന്ന് ഞാൻ മാത്രമേ കാണുന്നുള്ളൂ, പക്ഷേ അതവിടെ കൃത്യമായിട്ട് പറയും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ, അപ്പം ഞാൻ അപ്പോൾ ഇതിങ്ങനെ കുറേ കളിച്ച് കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കങ്ങോട്ട് ഭയങ്കര പ്രശ്നങ്ങളും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു ഒരു ബ്രിഡ്ജിന് മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുക, അപ്പോൾ താഴെ കൂടെ ഇങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഭയങ്കര ഒരു സ്വരം വരുവാണ്, നീ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, നീ ഇതിന് മണ്ടയും താഴോട്ട് ചാടാതെ, അതോടുകൂടി നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുന്നു. അപ്പം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, എനിക്ക് ഞാൻ ആദ്യ ഫസ്റ്റ് ഇയർ എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അഞ്ചാം റാങ്കിനുള്ളിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ കളിയും പരിപാടിയും എല്ലാം തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സപ്ലികൾ ഇങ്ങനെ കൂടാൻ തുടങ്ങി. ബിഹൈൻഡായി, സത്യമായിട്ടും അങ്ങനെയായി. ഐ ടിയിലെ ഏറ്റവും വലിയ ഉഴപ്പൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളായി. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും എന്തായാലും നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല എന്നാൽ ഏറ്റവും വലിയ ഉഴപ്പൻ എന്നുള്ള ഇതെങ്കിലും നമ്മളങ്ങോട്ട് സ്വീകരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് ഉഴപ്പനായിട്ട് അങ്ങ് നടക്കുക. അപ്പം അതും കൊള്ളാം. അപ്പം ഞാനിങ്ങനെ അങ്ങനെ നടന്നു. അപ്പം എന്നാലും എൻ്റെ ഉള്ളിലൊരു ഭയങ്കര വിഷമമാണ് ഇത് ഇങ്ങനെ ഇങ്ങനെയാണ്. അപ്പം ഈ ഇതിന് മണ്ടയും താഴോട്ട് ചാടണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ഞാനിത് തമാശയായിട്ട് എടുത്തു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. അതായത് എൻ്റെ ഒരു മനസ്സിൻ്റെ പവറിനെക്കാട്ടിലും കൂടിയ ഒരു പവറിലാണ് ഇത് എന്നെ, ഇപ്പം ഞാൻ താഴോട്ട് ചാടും എന്നുള്ളൊരു സ്റ്റേജായി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ഒരു അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ആ ഇലക്ട്രിക് പോസ്റ്റിലോട്ട് അങ്ങ് കെട്ടിയങ്ങ് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ ചാടത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ കണ്ണു തുറക്കുമ്പം ഇത് ഓർമ്മയുണ്ട്, കണ്ണു തുറക്കുമ്പോൾ കുറേ പേരിങ്ങനെ എൻ്റെ ചുറ്റിലുമുണ്ട്. അപ്പോൾ തമിഴിൽ എന്നെ അച്ചു തമ്പി എന്ന് ഞാൻ അന്നേരത്തേക്ക് കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ട്രെയിനിങ് പാസ് ചെയ്തു. ഞാൻ എന്നിട്ട് അവിടുന്ന് ഒരു ഒറ്റ ഓട്ടം അങ്ങോടി ഓടി ചെല്ലുമ്പോൾ അവിടെ ഒരു ചാപ്പലുണ്ട്. അപ്പോൾ ഞാൻ ചാപ്പലിലോട്ട് ചാടിക്കേറി കയറിയിട്ട് അവിടെ ഒരു സിസ്റ്റർ ഇരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ എനിക്കിങ്ങനെ ഞാനിങ്ങനെ ഓരോ കൂടി കളിച്ചു, എനിക്കിങ്ങനെ ആത്മഹത്യയാണ്. സിസ്റ്റർ ഇങ്ങനെ കൈ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, അവിടെ ഈശോയെ ദിവ്യകാരനും എഴുന്നള്ളി ചോദിച്ചിട്ടുണ്ട്, അവിടെ പോയി എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞോളാം പറഞ്ഞു. എന്നിട്ട് സിസ്റ്റർ വളരെ കൂളായിട്ടിരുന്ന് എഴുതുക. ഓ ഞാനാണ്, അതായത് ഒരാൾ ഓടിക്കരുത് എന്നിട്ട് ദുഃഖം വേണ്ട, അവിടുന്ന് ഒഴിവാക്കി നമ്മളെ. അല്ല എന്നാലും അന്നേരം എനിക്ക് ആ ഒരു ഇത് അതായത് കിട്ടിയില്ല. ഞാൻ അവിടെ ചെന്നു കുറേ നേരം ഇരുന്നു. ആദ്യമായിട്ട് ഞാൻ ദിവ്യകാരുടെ സന്നിധിയിൽ അങ്ങനെയാണ് ചെല്ലുന്നത്. അപ്പോൾ കുറച്ച് എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ സോൾവ് ആകുന്ന പോലെ തോന്നി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കും സിസ്റ്റർ വളരെ കൂളായിട്ട് എന്നോട് ചോദിക്കുകയാണ്,
നീ കർത്താവിനോടെല്ലാം പറഞ്ഞല്ലോ അല്ലേ, ഞാൻ പറഞ്ഞു എല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു. ആ എന്നാ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചു വരുന്നത് ഈ സിസ്റ്റർ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കൂല്ലേ, എന്തെങ്കിലുമൊക്കെ പറയും, ഇതേ നമ്മളെ കേൾക്കും. പക്ഷെ ഞാൻ ഇന്ന് മനസ്സിലാക്കാം, ആ സിസ്റ്റർ ഒക്കെ ഒരു വളരെ വിശുദ്ധിയായിട്ടുള്ള ഒരു സിസ്റ്ററാണ്, അതുപോലെ കർത്താവുമായിട്ട് ഹൃദയബന്ധം ഉള്ള സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്ററിന് ഒരു 100% കോൺഫിഡൻ്റ് ഉള്ള പോലെ, അതായത് ഇവനെ കർത്താവ് രക്ഷപ്പെടുത്തിക്കോളും. അപ്പോൾ എനിക്ക് പക്ഷെ എൻ്റെ അന്നത്തെ സ്റ്റേജിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ നിരന്തരം ദീപികാരണത്തിൽ പോയി ഇരിക്കാൻ തുടങ്ങി. അതിനുശേഷം കുറേ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രശ്നം പറയാം. ഞാൻ ഒന്ന് രണ്ട് അഡ്വർടൈസ്മെൻറ്റ് പരിപാടികളും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ഒക്കെ പരിപാടികളും ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എനിക്കൊരു വലിയ വർക്ക് കിട്ടി, വലിയൊരു ഹോസ്പിറ്റലിൻ്റെ വർക്ക് കിട്ടി. അപ്പം അത് ഏതാണ്ട് ഒരു 40 ലക്ഷം രൂപയുടെ വർക്കായിരുന്നു, ഒരു 5-8 കൊല്ലം മുമ്പ്. അപ്പോൾ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ ഭാഗത്തെ തെറ്റുകൊണ്ടല്ല. അപ്പോൾ എൻ്റെ കുറേ പൈസ ഇങ്ങനെ ലാപ്സായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അന്നാണ് ഞാനിങ്ങനെ കണക്കെഴുതി നോക്കുന്നത്, എത്ര രൂപയുടെ സ്വർണം വീട്ടിൽ നിന്ന് പണയം വെച്ചിട്ടുണ്ട്, എത്ര രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട്, എത്ര രൂപ കിട്ടാനുണ്ടെന്നുള്ളതൊക്കെ. അപ്പോൾ അതൊരു ഭയങ്കര തുകയിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, അത് അടച്ചു വെച്ചു. ഞാൻ പിറ്റേ ദിവസം ഇപ്പോൾ ഈ ജോസ്മോൻ എന്നെ വിളിക്കുന്നുണ്ട്, വട്ടായിലച്ചൻ്റെ കൺവെൻഷൻ നടക്കുന്നുണ്ട്, നീ വരുന്നോ വരുന്നോ എന്ന് ചോദിച്ച്. ഞാൻ എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കാരണം വരാൻ പറ്റിയില്ല. ഞാൻ പിറ്റേ ദിവസം ഇവനെ വിളിച്ചു, എവിടെയാണ് കൺവെൻഷൻ നടക്കുന്നത്, സെൻറ് ജോർജിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സെൻറ് ജോർജിൽ ചെന്നു. ചെന്നിട്ട് ഏറ്റവും അവസാനത്തെ ആരാധനയിൽ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പൈസയും എടുത്ത് ഇതിനകത്തോട്ട് സ്വതക്കാഴ്ച കിട്ടും. എന്നിട്ട് ഞാനിങ്ങനെ കണ്ണടച്ച് പറഞ്ഞു, കർത്താവേ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാനിത് പറയുകയും അന്ന് മറ്റേ സാജൻ താങ്കളി ബ്രദറ് ഒന്ന് രണ്ട് പ്രസ്ഥാനങ്ങൾ നടത്തുകയും ഇപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷനും പെയിൻറ്റിങ്ങും കോൺട്രാക്റ്റ് എടുത്ത് ആ പണി മുടങ്ങി നിൽക്കുകയും ചെയ്യുന്ന ലക്ഷങ്ങളുടെ കടബാധ്യതയുള്ള ഒരു യുവാവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അത് ഞാൻ മാത്രമേ ഉള്ളൂ, കാരണം ആ ഹിൻഡുകളെല്ലാം പറഞ്ഞ് ക്ലോസ്ഡ് ആയി. ഞാനന്നേരം ഓർക്കുന്നത് ഇത്രയും പൈസ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നതെന്ന് അറിയത്തില്ലോ. പക്ഷേ കർത്താവ് തന്നെ വളരെ, അതായത് നമ്മൾ ഉദ്ദേശിക്കാത്തതുപോലെ കർത്താവ് എന്നെ ആ പ്രശ്നങ്ങളിൽ നിന്ന് വളരെ സുഗമമായിട്ട് റിലീസ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇനി നമ്മൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്, നമ്മൾ മാമോസ് സ്വീകരിക്കുക. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചാപ്പലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഞാൻ ഒരു സാറിനോട് ഇങ്ങനെ പറഞ്ഞു, സാറേ എനിക്കിങ്ങനെ മാമോസ് സ്വീകരിക്കുന്നു. അതും ഇതുപോലെ തന്നെയായിരുന്നു, രാത്രി 10:30 ആയി പറഞ്ഞു മാമോസ് സ്വീകരിക്കണം, വണ്ടിക്കകത്തോട്ട് കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടിക്കകത്തോട്ട് കയറി, നേരെ വികാരിയച്ചനെ മുറിക്കകത്തോട്ട്. അച്ഛാ ഇവന് മാമോസ് സ്വീകരിക്കണമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അച്ഛനന്നേരം എന്നെ ഇങ്ങനെ നോക്കി, അന്നേരത്തേക്കും ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അന്നേരത്തേക്കും തൊട്ടപ്പുറത്ത് വേറൊരു സാറുണ്ടായിരുന്നു. അന്നേരത്തേക്കും സാറ് പറഞ്ഞു, ഇവൻ്റെ കാര്യത്തിൽ എനിക്ക് 100% ഗ്യാരണ്ടിയുണ്ട്, ഇതെങ്ങനെയെങ്കിലും അച്ഛൻ നടത്തി കൊടുക്കണമെന്ന്. ഞാനിങ്ങനെ ഇരിക്കുമോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞു നീ പോയി ഒരു കത്തും പിന്നെ ഒരു നോട്ടറിയുടെ ഒരു സർട്ടിഫിക്കേഷനും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം തന്നെ കത്തും നോട്ടറിയുടെ സർട്ടിഫിക്കേഷനും എല്ലാം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ മാമോദിസ പള്ളി വെച്ച് നടന്നു. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അന്നും ഇന്നും ഏതാണ്ട് ഒരു 10 വർഷത്തോളമായി ജിസി യൂത്തിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട്. വളരെ ടഫായിട്ടുള്ള സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് ജീസസ് യൂത്തിലും ഞാൻ കടന്നു പോയത്, എൻ്റെ ജീവിതത്തിലും കടന്നു പോയതും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാലും കർത്താവ് വളരെ നന്നായി നല്ല സമാധാനവും നല്ല കൃപകളും ഒക്കെ തന്ന്, ഇടയ്ക്കിടയ്ക്ക് 2 ചവിട്ടും തൊഴി കൗണ്ടറുകളൊക്കെ തന്ന്, ഇടയ്ക്ക് അങ്ങനെ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ജീവിതം. അതെ അതെ അതെ, ഇടയ്ക്ക് നമുക്ക് പരിഭവമൊക്കെ തോന്നുമെങ്കിലും അല്ല ഞങ്ങള് തമ്മിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ദിവസം ഇങ്ങനെ കത്താനോട് ഒന്നും കർത്താവേ നീ ജീവനോട് എങ്ങനെ ഇപ്പൊ എന്റെ മുമ്പിൽ വന്ന എന്റെ താടിയെ പിടിച്ചു വലിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒരു കുംഭസാരത്തിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങൾ മുമ്പോട്ട് പോയിട്ടില്ല. അത് എന്തു തന്നെ ആയിക്കോട്ടെ, തല പോകുന്ന പ്രശ്നമായിക്കോട്ടെ, സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ,
വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ഒരു കുമ്പസാരം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയി. അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എൻ്റെ അമ്മയും പെങ്ങളും കഴിഞ്ഞ മാസമാണ് മാമോസ് സ്വീകരിച്ചത്. അതൊക്കെ ഞാൻ ഒരിക്കലും നടക്കുകയല്ലെന്ന് എഴുതി ഒപ്പിട്ട് ആരോട് വേണേലും വെറ്റിവെച്ച്, അവരൊരു ഒരു വേളാങ്കണ്ണി എന്നൊരു ബ്രദർ വന്ന് ഒരു ധ്യാനത്തിന് വിളിച്ചോണ്ട് പിറ്റേ ആഴ്ച എന്നോട് ഒന്ന് പറയണം ഞങ്ങൾക്ക് മാമോസ് പോകണമെന്ന്. ഞാൻ എന്നിട്ട് ഞാനുണ്ടല്ലോ ഒരു മാസം കഴിയട്ടെ കറക്റ്റ് ആയിട്ടുള്ള ആളോ അല്ലയോ എന്ന്. അത് കഴിഞ്ഞ് പിന്നെ അവര് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവശ്യപ്പെട്ട് അങ്ങനെ അവര് മാമോസ് സ്വീകരിച്ചു. അപ്പൊ എന്നോട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഇങ്ങനെ പറയും അവര് മാമോസ് സ്വീകരിക്കും കേട്ടോ, അവര് കർത്താവിലേക്കൊക്കെ വരും കേട്ടോ. ഞാൻ അന്നേരം ഇങ്ങനെ മനസ്സിൽ പറയും പിന്നെ വരുന്നു ഇവരല്ലേ നടന്നു പോവാ എന്ന് പറഞ്ഞ്, എന്നാലും ശരി ബ്രദറെ അല്ലേ സിസ്റ്ററെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോവാറുണ്ട്. അപ്പൊ അങ്ങനെ എന്നാലും കർത്താവ് അത് ചൂണ്ടയിട്ട് പിടിച്ചൊരു മകനാണ് നമ്മുടെ കൂടെ ഇത്ര നേരം ഷെയറിങ് നടത്തിയിരുന്നത്. വളരെ മനോഹരമായ ഒരു ഷെയറിങ് ആയിരുന്നു. ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ജീസസിലുള്ള ഒരുപാട് പേർക്ക് വളരെ ഇൻസ്പയർ ആവുന്ന ഒരു സന്ദേശമായിരുന്നു നമ്മുടെ സന്തോഷം കൂടെ നമുക്ക് ലഭിച്ചത്. വളരെ രസകരമായിരുന്നു. ഇപ്പഴാ മനസ്സിലായ കിച്ചണിൽ പോകാതെ ഇവിടെ ഇരുന്ന് നിങ്ങൾ ചെല്ലുന്നത് എന്താണെന്നുള്ള കാര്യം ഇത്ര വലിയ സാക്ഷ്യമാണ് ഇവിടെ ഈ വട്ടത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങള് കിച്ചണിൽ ഇരുന്ന് അല്ല ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, ഞാനിങ്ങനെ ഇന്നലെ നമുക്ക് കുറെ വറീസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തൊരു വറീസ് ആണ് നമ്മുടെ വിവാഹം നടക്കുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഉൽപ്പത്തി, അപ്പം ഞാനിങ്ങനെ കർത്താവിനോട് അതിങ്ങനെ ഹൃദയത്തിലുണ്ട്, എന്നാലും ഞാനിങ്ങനെ വചനം വായിക്കാനായിട്ട് കിടക്കാൻ നേരത്ത് ബൈബിള് തുറക്കുന്ന ഒരു പതിവുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ബൈബിള് തുറന്നപ്പോഴത്തേക്ക് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് യാക്കോവും അവന്റെ രണ്ട് ഭാര്യയും 11 ഉപനാരികളും മക്കളും കൂടെ കൂടി അവിടെ നിന്ന് പോയി എന്ന് ഞാൻ പറഞ്ഞു. കർത്താവേ കർത്താവേ നീയും കൗണ്ടർ അടിക്ക, ഇവന്മാരെല്ലാരും എന്നെ വിളിച്ച് കൗണ്ടർ അടിച്ച് അങ്ങനെ. എല്ലാവിധ ആശംസകളും. വേഗം കിച്ചണിലേക്ക് ഓടിക്കോ, അല്ലെങ്കിൽ ആൾക്കാർ ഇവിടെ വരും. ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കാം, ഓർക്കാം. ആ വേറെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ എഞ്ചിനീയറിങ് എനിക്ക് 24 പേപ്പർ സപ്ലൈ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ തന്നെ സെമിനാരിയിൽ ഉണ്ടായിരുന്ന പുള്ളി എന്നെയും കൊണ്ട് വേളാങ്കണ്ണിക്ക് പോയി. അപ്പം ഞാൻ വേളാങ്കണ്ണി പോയി 10 ദിവസം പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങി. 6 മാസം എനിക്കൊരു 3 മാസം സമയമുണ്ടായിരുന്നു. അങ്ങനെ എൻജിനീയറിങ് കഴിഞ്ഞ് ഞാൻ 6 മാസത്തിനുള്ളിൽ അടുത്ത എക്സാമിന് തന്നെ എനിക്ക് കർത്താവ് ഇതിനകത്ത് 24 പേപ്പർ പാസ്സാകാൻ ക്ലിയറായി. അതിൻ്റെ അകത്ത് അഞ്ച് പേപ്പറുണ്ട്. അതും നിസ്സാര മാർക്കുകളല്ല, വളരെ നല്ല മാർക്കുകൾ തന്ന്. അതിനകത്ത് ഒരു ടെസ്റ്റിമോണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പാസ്സാകത്തില്ലെന്ന് എൻ്റെ അല്ല മാതാവിന് വേളാങ്കണ്ണി പോയതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു ആവാം ആവാം. അതിനകത്ത് രസകരമായിട്ടുള്ളൊരു ഇത് സംഭവതാണ്, എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ മാത്തമാറ്റിക്സ് സാറ് ഞാൻ മാത്സ് പാസ്സാകുവാണെങ്കിൽ പണി നിർത്തുമെന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞു. അപ്പൊ അതിന് കാരണമുണ്ട്, എങ്ങനെയാണെന്നറിയോ? ഈ ഞാൻ എക്സാം ഫീസ് ഇങ്ങനെ കൈ പിടിച്ചേക്കുക, എല്ലാവർക്കും 6000 രൂപ അടച്ചാൽ മതി, എനിക്ക് 36000 രൂപ അടക്കണം. ഈ 36000 രൂപ ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചു. അപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന സാറ് ഡിപ്പാർട്ട്മെന്റ് സാറ് പറയുവാണേ സെം ഫീസ് ഇവിടെ അല്ല അടക്കേണ്ടത്. ഞാൻ പറഞ്ഞു സെം ഫീസ് അല്ല, ഇതെന്റെ എക്സാം ഫീസ് ആണെന്ന് പറഞ്ഞു. സാറിനെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എല്ലാരും ഒറ്റ ചിരി. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുക, അവരുടെ സാറുമാരെല്ലാം ഉണ്ട്. എന്നിട്ട് ഇത് എണ്ണാൻ തന്നെ ഇപ്പൊ 1 മണിക്കൂർ വേണമല്ലോളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ കൃത്യം ഉണ്ടെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സാർ അത് റബ്ബർ ബാൻഡ് ഇട്ട് അവിടെ പേരൊക്കെ എഴുതി സൈഡിൽ വെച്ചു. എന്നിട്ട് പ്രശ്നം അതല്ല, ഈ മറ്റേ ഹാൾ ടിക്കറ്റ് അടിച്ചു വരുവാ. ഹാൾ ടിക്കറ്റ് അടിച്ചു വന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് ഇരുത്തിന്ന് ഞാൻ വേർത്ത് കുടിച്ച് നിൽക്കുക, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ഞാൻ ഈ ഹാൾ ടിക്കറ്റ് അടിച്ചു വന്ന പാടെ അത് ഒറ്റ വലിക്ക് വലിച്ചുരി വെളിയിലോട്ട് ഇറങ്ങി. സാർ അന്നേരത്തേക്ക് എന്നോട് പറഞ്ഞു ഇവിടെ വേണം നിൽക്കണമെന്ന് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അവനെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഓടുന്നു, ഒരുത്തൻ എന്നെ ഇതാണ് നിന്നെ സാറ് വിളിക്കുന്നു പറഞ്ഞു. ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അടുത്ത ഷീറ്റിൽ എൻ്റെ ഇതിങ്ങനെ അടിച്ചു വരുവാ. അപ്പോഴത്തേക്ക് സാർ അത് പറിച്ച് കയ്യിൽ തന്നിട്ട് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അതെ അതെ എക്സാം പേപ്പറിന് അഡീഷണൽ ഷീറ്റ് വാങ്ങിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്.
ഹാൾ ടിക്കറ്റിന് അഡീഷൻ ഷീറ്റ് വാങ്ങിക്കുന്നതിനെ ഞാൻ ആദ്യമായിട്ട് കാണുവാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു ഇത് രണ്ടും കളയരുത്, ഇതിനകത്ത് ഇത് ഏതെങ്കിലും ഒരെണ്ണം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ പറ്റിയല്ല, പിൻ ചെയ്ത് വെച്ചോണോന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഞാൻ ഇങ്ങനെ വേർത്ത് വിളിച്ച് വന്നു. എന്നിട്ട് ഈ ഈ സാറിന് മുമ്പില് മാത്തമാറ്റിക്സ് മാത്രം ജയിച്ച ഒരുത്തൻ ചെന്നു. അവന് ആ കൂടി മാത്തമാറ്റിക്സ് മാത്രമേ ജയിച്ചിട്ടുള്ളൂ, അവനും 10-30 സപ്ലൈ ഉണ്ട്. അപ്പൊ സാറ് ചോദിച്ചു നീ എങ്ങനെയാടാ മാത്സ് പാസ്സായത്. അന്നേരത്തേക്കും അവൻ പറഞ്ഞു സന്തോഷമായിട്ട് 5 ക്വസ്റ്റ്യൻ പഠിക്കാൻ പറഞ്ഞു. 5 ക്വസ്റ്റ്യൻ പഠിച്ചു. അങ്ങനെ ആ 5 ക്വസ്റ്റ്യൻ വന്നു, ഞാൻ പാസ്സായെന്ന് പറഞ്ഞു. സന്തോഷം അവൻ പാസ്സായോ എന്ന് ചോദിച്ചു. സാർ അറിഞ്ഞില്ല, അവനെല്ലാം സാറെല്ലാം മാത്തമാറ്റിക്സ് അല്ല സന്തോഷമായിട്ട് എല്ലാം മാത്തമാറ്റിക്സ് പാസ്സായെന്ന് പറഞ്ഞു. സാർ എന്നിട്ട് എടുത്തു നോക്കിയപ്പോഴത്തേക്ക് ഞാനെല്ലാം പാസ്സായിട്ടുണ്ട്. എന്നിട്ട് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഞാൻ നിന്നെ നമ്മൾ തമ്മിൽ കുറെ ഇങ്ങനെ പ്രശ്നം ഇങ്ങനെ നിന്നെ ഹേർട്ട് ചെയ്യുന്ന കളിയാക്കല് നടന്നിട്ടുണ്ട്, അതൊന്നും നീ വലിയ കാര്യമായിട്ട് എടുക്കരുത്, എന്തായാലും കൊള്ളാൻ കുഴപ്പമില്ല, എന്നാൽ പിന്നെ ഇത് നിനക്ക് നേരത്തെ ചെയ്താൽ പോരായിരുന്നു. ഞാൻ പറഞ്ഞു ഇത് എനിക്ക് നമുക്കൊന്നും പറയാനില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ വളരെ രസകരമായിട്ടുള്ള കുറേ, പക്ഷേ നമ്മൾ അന്നേരം നമ്മളവിടെ നിന്ന് ഇങ്ങനെ ഉരുകി നിൽക്കുന്ന സമയമാണെങ്കിലും പിന്നീട് ചിന്തിക്കുമ്പം അത് വളരെ രസകരമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ.